Hi everyone, let's begin chapter 2. Subject and predicate. Consider the following sentence. Gopalan is a doctor. നമുക്ക് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പരിശോധിക്കാം. ഗോപാലൻ ഈസ് എ ഡോക്ടർ. ഗോപാലൻ ഒരു ഡോക്ടറാണ്. വി നെയിം എ പേഴ്സൺ ഓർ എ തിങ് ആൻഡ് ദെൻ സേ സംതിങ് അബൌട്ട് ദ പേഴ്സൺ ഓർ ദ തിങ്. നമ്മൾ ആദ്യം ഒരു ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിന് ഒരു പേര് കൊടുക്കുന്നു. പേരോ ഒരു വസ്തുവിൻ്റെ പേരോ ആണ് നമ്മൾ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുന്നതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് പാർട്ട് ദാറ്റ് നെയിംസ് ദ പേഴ്സൺ ഓർ ദ തിങ് ഈസ് കാൾഡ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റായി വരുന്നത് ആ സബ്ജക്റ്റിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. അതുപോലെ ഒരു വ്യക്തിയുടെയോ വ്യക്തിയുടെയോ അതുപോലെ ഒരു സാധനത്തിനോ പേര് നൽകുന്നു. അത് സബ്ജക്റ്റ്, ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഗോപാലൻ ഈസ് ദ സബ്ജക്റ്റ് ഇൻ ദ അബവ് സെൻറ്റൻസ്. ഗോപാലനാണ് മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ദ സെക്കൻഡ് പാർട്ട് സേസ് സംതിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. രണ്ടാമത്തെ പാർട്ട് സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ സേ സംതിങ് എന്തെങ്കിലും പറയുന്നു. ദിസ് പാർട്ട് ഈസ് കോൾഡ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഈ ഭാഗത്തെ, ഈ രണ്ടാമത്തെ പാർട്ടിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. ഇൻ ദ അബവ് സെൻറ്റൻസ് ഈസ് എ ഡോക്ടർ ഈസ് ദ പ്രെഡിക്കേറ്റ്. അപ്പോൾ മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഈസ് എ ഡോക്ടർ എന്ന് പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. യൂഷ്വലി ദ സബ്ജക്റ്റ് കംസ് ഫസ്റ്റ്, ദ പ്രെഡിക്കേറ്റ് ഫോളോസ് ദ സബ്ജക്റ്റ്. സാധാരണ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റാണ് ആദ്യം വരുന്നത്. അതിന് ശേഷം അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പ്രെഡിക്കേറ്റ് വരുന്നു. സ്റ്റഡി ദ ഫോളോയിങ് സെൻറ്റൻസസ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. രവി ഈസ് മൈ ഫ്രണ്ട്. രവി സബ്ജക്റ്റ്, ഈസ് മൈ ഫ്രണ്ട് പ്രെഡിക്കേറ്റ്. ദാറ്റ് ഓൾഡ് വുമൺ ഈസ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ദാറ്റ് ഓൾഡ് മാൻ സബ്ജക്റ്റ് ഈസ് ഹിസ് ഗ്രാൻഡ് ഫാദർ പ്രെഡിക്കേറ്റ്. ദാറ്റ് ബ്യൂട്ടിഫുൾ സ്മൈലിംഗ് ചൈൽഡ്, പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന മനോഹരമായ കുട്ടി, ഈസ് മൈ സിസ്റ്റേഴ്സ് ഡോട്ടർ, അതെൻ്റെ സഹോദരിയുടെ മകളാണ്. ദ യങ്ങസ്റ്റ് ബ്രദർ ഓഫ് ദ ഡയറക്ടർ വാസ് മൈ ക്ലാസ്മേറ്റ് അറ്റ് സ്കൂൾ. ഡയറക്ടറുടെ യങ്ങസ്റ്റ് ബ്രദർ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. ദ ചിൽഡ്രൻ ഓഫ് റിച്ച് മെൻ ആർ യൂഷ്വലി ലേസി. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ദ ചിൽഡ്രൻ ഓഫ് റിച്ച് മെൻ ആർ യൂഷ്വലി ലേസി. അവർ സാധാരണ അവർ വളരെ അലസരാണ്. ആർ യൂഷ്വലി ലെസ്സി എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ദ സബ്ജക്റ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട് ഇൻ എംബ്രൈറ്റി സെൻറ്റൻസസ്. ദ സെൻറ്റൻസ് ഓപ്പൺ ദി വിൻഡോ റിയലി മീൻസ് യു ഓപ്പൺ ദി വിൻഡോ. ദ സബ്ജക്റ്റ് യു ഈസ് ഒമിറ്റഡ് ഇൻ സച്ച് സെൻറ്റൻസസ്. അത് പക്ഷേ എംബ്രൈറ്റി സെൻറ്റൻസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ സബ്ജക്റ്റ് അവിടെ ലെഫ്റ്റ് ഔട്ട് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതിനുശേഷം നമ്മൾ ഓപ്പൺ ദി വിൻഡോ എന്ന് മാത്രം പറയണു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളോട് യു ഓപ്പൺ ദി വിൻഡോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ യു എന്നത് നമ്മളവിടെ ഒമിറ്റ് ചെയ്യുന്നു, അതായത് ഉപേക്ഷിക്കുന്നു, ഒഴിവാക്കുന്നു. എക്സാമ്പിൾസ്, യു പ്ലീസ് ഹെൽപ്പ് മീ. ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ യു ഹെൽപ്പ് മീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യു ഒഴിവാക്കുന്നു, സബ്ജക്റ്റ് ഒഴിവാക്കപ്പെടുന്നു. കം ഹിയർ, ഇവിടെ യു കം ഹിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ യു ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് എന്ന് മാത്രമേ നമ്മൾ ആജ്ഞാപിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇംബ്രൈറ്റീവ് സെൻറ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ആജ്ഞാപിക്കുക, റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രെയർ ചെയ്യുക, ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ യു ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആജ്ഞാപിക്കുകയാണോ, കമാൻഡ് ചെയ്യണോ, അല്ലേ? അപ്പോൾ യു എന്നുള്ളത് നമ്മളവിടെ ഒമിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളോട് ഗെറ്റ് ഔട്ട് എന്ന് മാത്രം പറയുന്നു. ഇൻ പോയട്രി ദ സബ്ജക്റ്റ് നീഡ് നോട്ട് ആൾവേസ് കം അറ്റ് ദ ബിഗിനിങ്. പക്ഷേ കവിതയിൽ സബ്ജക്റ്റ് ആദ്യം തന്നെ ബിഗിനിങ്ങിൽ തന്നെ വരണമെന്ന് ഇല്ല. എക്സാമ്പിൾ, അപ് വെൻഡ് ദ ഫ്ലാഗ്. ഇൻ ദ എബോവ് സെൻറ്റൻസ് ദ ഫ്ലാഗ് ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് അപ് വെൻഡ് ഈസ് ദ പ്രെഡിക്കേറ്റ്. അപ്പോൾ ഇപ്പോൾ കവിതയിൽ ദ ഫ്ലാഗ് എന്നുള്ളത് സബ്ജക്റ്റാണ്, അപ് വെൻഡ് എന്നുള്ളതാണ് പ്രെഡിക്കേറ്റ്. പക്ഷേ നമ്മളിവിടെ അപ് വെൻഡ് ദ ഫ്ലാഗ് എന്നാണ് കവിതയിൽ പോയട്രിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ എക്സസൈസ് 1, separate the subject and the predicate in the following sentences as shown in the example. അതായത് നമ്മളിനെ കുറച്ച് എക്സസൈസ് എക്സാമ്പിൾസ് കുറച്ച് നമ്പേഴ്സ് തരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സെൻറ്റൻസുകൾ തരുന്നുണ്ട്. അതിൽ സബ്ജക്റ്റ് ഏതാ പ്രെഡിക്കേറ്റ് ഏതാന്ന് സെപ്പറേറ്റ് ചെയ്യാം. മൈ ഫ്രണ്ട് ഹരി ഈസ് എ ഹെഡ് മാസ്റ്റർ ഇൻ മലബാർ. അപ്പം മൈ ഫ്രണ്ട് ഹരി എന്നതാണ് സബ്ജക്റ്റ്. ഈസ് എന്ന് പറയുന്നത് ഇവിടെ വെർബാണ്. ഈസ് മുതലുള്ളതാണ് പ്രെഡിക്കേറ്റ്. ഈസ് എ
ഹെഡ് മാസ്റ്റർ ഇൻ മലബാർ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കുന്നത് ഒരു വെർബായിരിക്കും. ആ വെർബിൽ നിന്ന് വരുന്ന ബാക്കി ഭാഗത്തെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈസ് എന്നത് വെർബ് ആകുന്നു. അടുത്ത ഒന്നാമത്തത് മൈ ബ്രദേഴ്സ് വൈഫ് ഈസ് ഗ്രാജുവേറ്റ് ഇൻ ലോ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് മൈ ബ്രദേഴ്സ് വൈഫ് എന്നുള്ളത് സബ്ജക്റ്റും ഈസ് എ ഗ്രാജുവേറ്റ് ഇൻ ലോ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ജോൺസ് എൽഡസ്റ്റ് ഡോട്ടർ ഇസ് എ നേഴ്സ് ഇൻ ജർമ്മനി. അപ്പോൾ ജോൺസ് എൽഡസ്റ്റ് ഡോട്ടർ എന്നുള്ളത് സബ്ജക്റ്റ്, ഈസ് എ നേഴ്സ് ഇൻ ജർമ്മനി എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഹർ ഹസ്ബൻഡ് ഈസ് എ ജർമ്മൻ. അവളുടെ ഹസ്ബൻഡ് ജർമ്മനാണ്. ഹർ ഹസ്ബൻഡ് സബ്ജക്റ്റ്, ഈസ് എ ജർമ്മൻ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഹി ഈസ് എ ഡോക്ടർ. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, ഈസ് എ ഡോക്ടർ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. രാധ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. രാധ എന്നുള്ളത് സബ്ജക്റ്റ്, ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഹെർ യങ്ങർ സിസ്റ്റർ സിങ്സ് വെൽ. ഇവിടെ ഉപയോഗിക്കുന്നത് സിങ്സ് എന്നുള്ളതാണ് വെർബ്. അപ്പോൾ ഹെർ യങ്ങർ സിസ്റ്റർ എന്നുള്ളത് ഉള്ളത് വരെ സബ്ജക്റ്റും സിങ്സ് വെൽ എന്നുള്ളത് പ്രെഡിക്കേറ്റും. അവർ ന്യൂ ഹെഡ് മാസ്റ്റർ ഈസ് എ പോയറ്റ്. അവർ ന്യൂ ഹെഡ് മാസ്റ്റർ സബ്ജക്റ്റ്, ഈസ് എ പോയറ്റ് പ്രെഡിക്കേറ്റ്. മൈ നെയ്ബേഴ്സ് വൈഫ് ഈസ് എ ഡാൻസർ. മൈ നെയ്ബേഴ്സ് വൈഫ് സബ്ജക്റ്റ്, ഈസ് എ ഡാൻസർ എന്നുള്ളത് പ്രെഡിക്കേറ്റ്. മൈ വൈഫ്സ് ബ്രദർ ഈസ് എ സയൻറ്റിസ്റ്റ്. മൈ വൈഫ്സ് ബ്രദർ എന്നുള്ളത് സബ്ജക്റ്റ്, ഈസ് എ സയൻറ്റിസ്റ്റ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. മൈ ഫ്രണ്ട് രവി ഈസ് എ ലവർ ഓഫ് മ്യൂസിക്. മൈ ഫ്രണ്ട് രവി എന്നുള്ളത് സബ്ജക്റ്റ്, ഈസ് എ ലവർ ഓഫ് മ്യൂസിക് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഓക്കെ.